ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോയാണ് നമ്മുടെ ചാനൽ കണ്ട് അതിലെ വീഡിയോസ് എല്ലാം കണ്ട് അതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ട് വളരെ നല്ലതായിരുന്നു എന്ന് ഫീഡ്ബാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോസും നിങ്ങൾ അയച്ചു തന്ന വീഡിയോസും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യാണ് ഞാൻ കുറേ നാളായിട്ട് ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ആ 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ റിലീസ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം കുഴപ്പമൊന്നുമില്ല എപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ നമ്മൾ ഓരോന്നായിട്ട് ഇപ്പോൾ പറയുവാണ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ അത് നോക്കി നിങ്ങൾ ട്രൈ ചെയ്ത് അതിന്റെ ഒരു ഫീഡ്ബാക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ട്രൈ ചെയ്തത് കൂടെ അയച്ചു തരുമ്പോ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ചാനൽ കുറച്ചുപേരാണെങ്കിലും കാണുന്നു അതൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങള് ഹോബിയുടെ പുറത്ത് തുടങ്ങിയത് കുറെ പേരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ ഷെയർ ചെയ്ത ഫോട്ടോസും നിങ്ങൾ ഷെയർ ചെയ്ത വീഡിയോസും നിങ്ങളുടെ ഫീഡ്ബാക്സും ആണ്. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ താങ്ക്സ് ലോട്ട് എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്തതിന്. അപ്പൊ നമുക്ക് ഫോട്ടോസ് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത വീഡിയോ പ്രോൺസ് എങ്ങനെ റോസ്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ ആ പ്രോൺസ് റോസ്റ്റിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന എല്ലാത്തിൻ്റെയും വീഡിയോ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പ്രോൺസിൻ്റെ വീഡിയോയാണ് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത് പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാതെ ഉണ്ടാക്കിയ ഒരു വീഡിയോയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കി വളരെ നല്ലതായിരുന്നു എന്ന് നമുക്ക് ഫീഡ്ബാക്ക് അയച്ചത് വിനിയാണ്. വിനി മുല്ലയുടെ ഫ്രണ്ടാണ്. വിനി സോണി. അപ്പോ വിനി വിനിയുടെ പ്രോൺസിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനി, താങ്ക് യു ഫോർ ഷെയറിംഗ് ദി ഫോട്ടോ. യെസ്. അടുത്ത നമ്മൾ മീൻ പൊരിക്കാൻ 10 നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് മീൻ പൊരിക്കുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ മീൻ വറക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ്, 10 ടിപ്സാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാട് പേര് നല്ല ഫീഡ്ബാക്ക് തന്നു, അവർ നല്ലതാണെന്ന് പറഞ്ഞു. അതിനകത്ത് ജൂലിയാൻ്റി ആണ് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നത്. ജൂലിയാൻ്റി യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന കമൻറ്റും വളരെ നല്ലതാണ്. ഇറ്റ് മേ സൗണ്ട് ട്രിവിയൽ ബട്ട് ഓഫ് കോഴ്സ് ഗെറ്റ് ദ ബെറ്റർ റിസൾട്ട്സ് ട്രൈഡ് ആൻഡ് ഫൗണ്ട് ദ ഡിഫറൻസ്. കാണുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ ഈ ടിപ്സ് അപ്ലൈ ആണെങ്കിൽ വളരെ നല്ല റിസൾട്ട്സ് കിട്ടുമെന്നാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ആൻറ്റി വീഡിയോ കണ്ട. ആൻറ്റി നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്, അത് നോക്കിയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് അടുത്ത വീഡിയോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൻറ്റി ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈഡ് ഫോട്ടോയാണ്. അടുത്തത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മൊഹിറ്റോ വീഡിയോ ആണ്. അപ്പൊ മൊഹിറ്റോ നമ്മളൊരു 6 വെറൈറ്റി ആണ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വീഡിയോയിൽ നമ്മൾ വെറുതെ ഒരു രസത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട് വെച്ചൊരു മൊഹിറ്റോ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഒരു തമാശയ്ക്ക് ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ ചക്കപ്പഴം മൊഹിറ്റോ ട്രൈ ചെയ്തോന്ന്. പക്ഷെ അത് ആ സെൻസിൽ തന്നെ എടുത്ത് ട്രൈ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ഹിമ അതുപോലെ റവിശേട്ടൻ അവരാണ് ചക്കപ്പഴം മൊഹിറ്റോ ട്രൈ ചെയ്തത്. വളരെ നല്ലതാണെന്ന് ഫീഡ്ബാക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവര് നമ്മൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മാംഗോ മൊഹിറ്റോയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോ ഹിമ റബിഷേട്ടൻ, താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തതായിട്ട് ലിജി ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിജി ട്രൈ ചെയ്തിട്ടുള്ളത് വാട്ടർമെലൻ, അതുപോലെ തന്നെ മാംഗോ, പിന്നെ അതുപോലെ തന്നെ മസ്ക് മെലൻ ആണ്. അപ്പൊ മസ്ക് മെലൻ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഒരു നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു, നല്ല റിഫ്രഷിംഗ് ആയിരുന്നു എന്ന് ലിജി ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ലിജി ഞങ്ങളുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ലിജി, താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. അതുപോലെ തന്നെ ചിന്നു അത് കുടിക്കുന്ന ഒരു വീഡിയോ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ അത് എന്റെ നിന്ന് മിസ്സായി പോയി. അപ്പൊ സോറി, മറ്റേ ഫോട്ടോ മാത്രമാണ് ഇപ്പൊ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഫോട്ടോസ് അയച്ചു തരണം. അതെ ലിജി, അപ്പൊ ഇനിയും ഫോട്ടോസ് അയച്ചു തരണം. പിന്നെ മഞ്ജു അതുപോലെ തന്നെ മാംഗോ മൊഹിറ്റോ, അതുപോലെ തന്നെ വാട്ടർമെലന്റെ സോറി മൂസമ്പിയുടെ മൊഹിറ്റോം കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഇട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രൈ ചെയ്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പൊ മഞ്ജു, താങ്ക് യു സോ മച്ച്. പിന്നെ പ്രവിത, പിന്നെ പ്രവിത പ്രവിത അതുപോലെ തന്നെ വാട്ടർമെലൻ മൊഹിറ്റോ ട്രൈ ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് പ്രവിതയുടെ വാട്ടർമെലൻ മൊഹിറ്റോ ആണ്. അപ്പൊ പ്രവിത, താങ്ക് യു സോ മച്ച്. പിന്നെ സന്തോഷേട്ടൻ, സന്തോഷേട്ടൻ ജർമ്മനിയിൽ നിന്ന് ഇതുപോലെ ബ്ലൂബെറി വെച്ച് മൊഹിറ്റോ ട്രൈ ചെയ്തു, വാട്ടർമെലനും ട്രൈ ചെയ്തു. അപ്പൊ അത് രണ്ടും ചേട്ടൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്ലൂബെറി മൊഹിറ്റോ വളരെ നല്ലതായിരുന്നു, സന്തോഷ് ഫീഡ്ബാക്ക് ചെയ്തു. താങ്ക് യു സന്തോഷേട്ടാ. താങ്ക് യു ചേട്ടാ. അതുപോലെ നമ്മള് നേരത്തെ പറഞ്ഞപോലെ വിനി തന്നെ വീണ്ടും പൈനാപ്പിൾ മൊഹിറ്റോ ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിനി അതിൽ കുറച്ച് കസ്കസ് ഒക്കെ ആഡ് ചെയ്ത് ഇത്രയും കൂടെ നന്നായി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിനി, താങ്ക് യു സോ മച്ച്. അലീന, പിന്നെ അലീന, അലീന സബു, അലീന ഞങ്ങളുടെ കസിനാണ്, ഫസ്റ്റ് കസിനാണ്. അപ്പൊ അലീന അതുപോലെ തന്നെ മാംഗോ മൊഹിറ്റോ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അലീന, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദ ഫോട്ടോ. പിന്നെ നമുക്ക് ഒരാള് മൊഹിറ്റോ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കൂടെ പഠിച്ച സുമി, സുമിയുടെ മകൻ അഭികൂട്ടനാണ്. അഭികൂട്ടൻ ആ വീഡിയോ കണ്ടിട്ട് പുള്ളി അതുപോലെ തന്നെ വീഡിയോ ചെയ്ത വീഡിയോ അയച്ചു തന്നു.
അപ്പോൾ അബിക്കുട്ട നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ചെറിയ രീതിയിലാണെങ്കിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ അയച്ചിട്ടുണ്ട്. ആ വീഡിയോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വന്നിട്ടുണ്ടെന്ന് അബിക്കുട്ടൻ സുമി അവർ ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അബിക്കുട്ടനും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ചാനലിൻ്റെ ആരാധകനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. കുഞ്ഞിപ്പിള്ളേരാണ് ഞങ്ങളുടെ ചാനലിൻ്റെ സാധാരണ ആരാധകരെന്നാണ് കിട്ടുന്ന ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീഡ്ബാക്കുകളാണ് നമുക്ക് മൊഹിറ്റോ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ വീഡിയോസും കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി വീഡിയോ ആയിരിക്കും. നമുക്കൊരു 3-4 എപ്പിസോഡായിട്ട് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം കുറേ ഫീഡ്ബാക്ക് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നിങ്ങൾ അയച്ചു തന്ന ഫോട്ടോസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു 2-3 കാര്യങ്ങൾ ജനറലായിട്ട് പറയാനുള്ളതാണ്. ഒന്ന്, നിങ്ങൾ ഇനി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അയച്ചു തരുമ്പോൾ നിങ്ങൾ ഫോൺ ഒരിക്കലും വെർട്ടിക്കലായിട്ട് പിടിച്ച് എടുക്കരുത്. നിങ്ങൾ ഫോൺ ഹൊറിസോണ്ടലായിട്ട് അതായത് ഇതുപോലെ പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാലാണ് നമ്മളത് യൂട്യൂബിലെ വീഡിയോ ഫ്രെയിമിൽ 16:9 എന്നുള്ള ഒരു ഫ്രെയിം ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിക്ക് കിട്ടുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ജസ്റ്റ് ഫുഡിൻ്റെ ഫോട്ടോ മാത്രമായിട്ട് അയച്ചു തരരുത്. നിങ്ങൾ കഴിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണം എപ്പോഴും അയച്ചു തരാനായിട്ട്. അപ്പോഴാണ് നമുക്കതൊരു മോർ ലൈവ്ലി ആവുള്ളൂ. നിങ്ങൾക്കും കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് അതെ കാണാത്ത കാണുമ്പോഴാണ് കൂടുതൽ അതിനകത്ത് ലൈവ്ലി ആവുക. എനിക്കറിയാം അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പലർക്കും ക്യാമറനെ ഫേസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു ചെറിയ മടിയുണ്ടാവും. പിന്നെ പലരും പറയുന്നതാണ് മേക്കപ്പ് ചെയ്തിട്ടില്ല, വീട്ടിൽ ഡ്രസ്സാണ്, അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ വേണ്ടാന്ന്. നിങ്ങൾ ഒരുപാട് വലിയ മേക്കപ്പ്, ഇവിടെ ചെയ്യുന്ന പോലെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, എന്നെ പോലെ വളരെ സിമ്പിളായിട്ട് ഇരുന്നാൽ മതി. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല ഒരു ഫോട്ടോയ്ക്ക്. നമ്മൾ വീട്ടിൽ അങ്ങനെ എപ്പോഴും മേക്കപ്പ് ഒന്നും ചെയ്ത് എപ്പോഴും നടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഡീസൻറ്റ് ഡ്രസ്സിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പരമാവധി അങ്ങനെ തന്നെ അയച്ചു തരിക, അപ്പോഴാണ് ഏറ്റവും നല്ലതായിട്ട്. പിന്നെ നിങ്ങൾ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ അയച്ചു തരുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങളുടെ ഗ്യാലറിയിൽ പോയിട്ട് ഫോട്ടോസ് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ആ കണ്ടൻറ്റ് അയച്ചു തരിക. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി അല്പം കൂടി നല്ല ബെറ്റർ ക്ലാരിറ്റിയിൽ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പറ്റുമെങ്കിൽ നിങ്ങളൊരു 10-15 സെക്കൻഡ് ലെങ്തി ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ട് അയച്ചു തരിക. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഹാപ്പി മൊമെൻസോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എല്ലാവരും കഴിക്കുന്ന വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും അയച്ചു തരിക. അപ്പോൾ നമുക്കത് എന്താ പറയുക, നിങ്ങൾക്കും അത് പിന്നീട് നോക്കുമ്പോൾ ഒരു വലിയ മെമ്മറി ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മളത് കളക്ട് ചെയ്ത് എല്ലാവരും അയച്ചു തരുന്ന കളക്ട് ചെയ്ത് നമ്മൾ വീഡിയോ റിലീസ് ചെയ്യും. സമയക്കുറവുകൊണ്ട് മാത്രമാണ് ഇത്ര നാളായിട്ട് ഡിലേ ആയി പോയത്. പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു കുറച്ചാവുന്നതിനനുസരിച്ച് നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു ബെറ്റർ റിലീസിങ് നമുക്ക് ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ജനറലി ഉള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, നിങ്ങൾ ചാനൽ വാച്ച് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം, അതുപോലെ എല്ലാ വീഡിയോസും കാണണം, ഫീഡ്ബാക്ക് തരണം, വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ഒരു കുക്കിംഗ് ചാനൽ എന്നുള്ള രീതിയിലല്ല കേട്ടോ നമുക്ക്. എനിക്ക് ആക്ച്വലി ചാനൽ തുടങ്ങിയപ്പോൾ കുറേ പ്ലാനുകളുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവുകൊണ്ട് എനിക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുക്കിംഗ് ചാനൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, വേറൊരു വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.